നമസ്കാരം. നമ്മുടെ രാജ്യത്തിനെതിരായുള്ള തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് ജയിലിൽ കഴിയുന്ന കശ്മീർ ഭീകരനായ യാസിൻ മാലിക്കിന്റെ ഭാര്യ മുഷാൽ ഹുസൈൻ പാകിസ്ഥാനിൽ ഇടക്കാല മന്ത്രിയായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജിവെച്ചതിന് പിന്നാലെയാണ് അൻവർ ഉൾഹഖ് കാക്കറിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി പാകിസ്ഥാനിൽ നിയമിച്ചത്. കാക്കറിന്റെ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയുടെ മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച സ്പെഷ്യൽ അസിസ്റ്റന്റ് ആയിരിക്കും ഈ ഭീകരന്റെ ഭാര്യ പ്രവർത്തിക്കുക. ഈ യാസിൻ മാലിക് എന്ന് പറയുന്നത് വളരെയധികം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഗൂഢാലോചനകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കശ്മീർ ഭീകരവാദിയാണ്. ആ ഭീകരവാദിയുടെ ഭാര്യ ഇപ്പോൾ പാകിസ്ഥാനിലെ മന്ത്രിസഭയിൽ, താൽക്കാലിക മന്ത്രിസഭയിൽ ഒരു മന്ത്രി പദവിയിലേക്ക് കയറിയിരിക്കുന്നു. പാകിസ്ഥാനിൽ താമസിക്കുന്ന മാലിക്കിന്റെ ഭാര്യ മുഷാൽ തന്റെ ഭർത്താവ് നിരപരാധിയാണെന്നും ഇന്ത്യയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പാകിസ്ഥാൻ നേതാക്കളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുഷാൽ ഹുസൈൻ പാകിസ്ഥാനിലാണ് ജനിച്ചത്. മുഷാലിന്റെ പിതാവ് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു. അമ്മ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മുഷാലിന്റെ സഹോദരൻ ഹൈദർ അലി മാൽക്കി യു എസിൽ വിദേശ നയ പണ്ഡിതനും പ്രൊഫസറും ഒക്കെയാണ്. 2025 ഇത്തരത്തിൽ യാസിൻ എന്ന ഭീകരവാദിയെ മുഷാലും തമ്മിൽ ആദ്യ കൂടിക്കാഴ്ച നടത്തുന്നത്. ആ സമയത്ത് കശ്മീരി വിഘടനവാദ പ്രസ്ഥാനത്തിന് പിന്തുണ നേടുന്നതിനായി യാസിൻ ഇസ്ലാമാബാദിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. 2009 ഇരുവരും വിവാഹിതരായി. യാസിൻ മാലിക്കിനേക്കാൾ 20 വയസ്സിന് ഇളയ ആളാണ് മുഷാൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം മെയ് 24 തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ NIA കോടതി യാസിൻ മാലിക്കിനെ ജീവപര്യന്തം ശിക്ഷിച്ചതും അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുന്നതും. UAP സെക്ഷൻ 121, സെക്ഷൻ 17 എന്നിവ ഭീകര ഫണ്ടിംഗ് ആയി ബന്ധപ്പെട്ടുള്ള ഈ വകുപ്പുകൾ പ്രകാരമാണ് യാസിൻ മാലിക്കിനെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല വ്യത്യസ്തമായ 5 കേസുകളിൽ കൂടി മാലിക് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഇതിനു പുറമെ 1990 4 വ്യോമസേനാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിലും ഈ യാസിൻ മാലിക് കുറ്റക്കാരനാണ്. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി മുഹ്ദി മുഹമ്മദ് സയ്യിദിന്റെ മകൾ റൂബിയ സയ്യിദെ ഇയാൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. അത്തരത്തിൽ വളരെ പ്രഭാതമായ ഒരു കേസിൽ പോലും ഉൾപ്പെട്ടിരുന്ന ഭീകരവാദിയാണ് യാസിൻ മാലിക്. ഇന്ത്യക്കെതിരായ പാക് അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കശ്മീരി വിഘടനവാദിയും ഭീകരനുമായ യാസിൻ മാലിക് 1990 കശ്മീരി ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ്. മുഷാൽ നിരന്തരം, ഇദ്ദേഹത്തിന്റെ ഭാര്യ നിരന്തരമായി ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ലോകതലത്തിൽ പോലും ശ്രദ്ധ നേടിയ വ്യക്തിത്വം കൂടിയാണ്. എന്തായാലും ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന, ഇന്ത്യക്കെതിരെ വളരെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന ഈ യാസിൻ മാലിക്കിന്റെ ഭാര്യ മുഷാലിന് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി തന്നെ, താൽക്കാലികമാണെങ്കിൽ പോലും അവിടുത്തെ മന്ത്രിസഭയിലേക്ക് ഭീകരവാദിയുടെ ഭാര്യ കയറിപ്പറ്റിയിരിക്കുന്നു. വലിയ രീതിയിൽ ലോക മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചർച്ചയാക്കുന്നുണ്ട്. ഒരു ഭീകരവാദിയുടെ ഭാര്യ എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന്റെ തലപ്പത്ത് എത്തിയിരിക്കുന്നത്? അത് പാകിസ്ഥാനിൽ മാത്രമേ അത്തരത്തിലൊന്ന് സംഭവിക്കൂ എന്നുകൂടി ലോക മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാക്കിക്കൊണ്ട്, ഇതിനെ കോട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാകിസ്ഥാന്റെ ഈ ഒരു നിലപാടിനെതിരെ ഇന്ത്യയുടെ പ്രതികരണമൊന്നും നിലവിൽ രംഗത്ത് വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.